പൊങ്കാലൊരുക്കങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ സംസാരിക്കുന്നു. ജില്ലാ കളക്ടർ നവജ്യോത് ഖോസയാണ് എന്നോടൊപ്പം ചേരുന്നത്. വലിയ നിയന്ത്രണത്തോടെയാണ് ഇത്തവണ പൊങ്കാല നടക്കുന്നത്. എന്താണ് ഒരു പ്രധാനമായും ഒരു വലിയൊരു തിരക്കില്ലാത്ത പക്ഷേ ക്രമീകരണങ്ങൾ വീടുകളിൽ തന്നെയാണ് പൊങ്കാല. അതെ അതെ, നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്, ഇപ്പോൾ ഏകദേശം ഒരു വർഷം വരുന്നുണ്ട് നമ്മുടെ COVID-19 സംബന്ധിച്ച്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഒരു ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണ്, നമുക്ക് പൂർണ്ണമായ രീതിയിൽ നമ്മുടെ നിയന്ത്രണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അട്ടുക്കാൽ ഒരു വലിയ ഒരു നമുക്ക് ഭക്തർക്ക് വേണ്ടി നമ്മുടെ നാട്ടിന് വേണ്ടി വലിയ ഒരു ഈ ഒരു പൊങ്കലാണ്. പക്ഷെ എന്തായാലും നമ്മൾ ജനങ്ങൾക്ക് അപ്പീൽ ചെയ്തു, നമ്മൾ എല്ലാവർക്കും തീരുമാനമെടുത്തു, നമ്മൾ എല്ലാവരുടെയും സേഫ്റ്റിന് വേണ്ടി നമ്മൾ ഈ തവണ കോവിഡ് ബാക്ക്ഡ്രോപ്പിലെ നമ്മൾ ഇതിൻ്റെ മുഴുവൻ പ്രോട്ടോകോൾ സഹിതം നമ്മൾ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കാണുന്നുണ്ട് ഇന്ന് 9-ാം ദിവസമാണ്. എല്ലാവർക്കും ഭക്തകർ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പൊങ്കല എന്നെ നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് കുറച്ച് ആൾക്കാരുടെ ഉപസ്ഥിതിയിൽ മാത്രമേ നമ്മൾ ചെയ്യാം. ബാക്കി എല്ലാവർക്കും നമ്മൾ അപ്പീൽ ചെയ്തു. വളരെ സന്തോഷമായ രീതിയിൽ, തൃപ്തികരമായ രീതിയിൽ ഇവിടെ നമ്മൾ എല്ലാ ക്രമങ്ങൾ ചെയ്തിട്ട് എല്ലാ ആൾക്കാരും ഇവിടെ മനസ്സിലാക്കിയതാണ്. ക്ഷേത്രം കമ്മിറ്റി, നമ്മുടെ പോലീസ് ഓഫീഷ്യൽസ്, റവന്യൂ ഓഫീഷ്യൽസ് എല്ലാവർക്കും ഭംഗിയായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇവിടെ ഡ്യൂട്ടി മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഇവിടെ ക്രമങ്ങൾ എല്ലാം ചെയ്തതാണ്. ഈ വീടുകളിലാണ് പൊങ്കാല എന്ന് പറയുന്നത്. പക്ഷേ പലരും പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ക്രമീകരണങ്ങളോ എന്തെങ്കിലും? നമ്മൾ വീണ്ടും വീണ്ടും അപ്പീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെ ഓൾസോ എല്ലാ സിറ്റിയിലെ ഏരിയ എല്ലാം നോക്കിയിട്ടാണ് വന്നതാണ്. മിക്കവാറും ആൾക്കാർ അവിടെ ഇല്ല. റോഡ്സിലെ ആൾക്കാർ നമുക്ക് എല്ലാവർക്കും കാര്യം, ഒരു ദിവസം മുമ്പ്, തൊട്ട് ദിവസം മുമ്പ് ഇവിടെ എത്ര തിരക്കാവും റോഡ്സിലെ നമ്മൾക്ക് എല്ലാവർക്കും കാര്യം. എല്ലാ വർഷം ഏത് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ വർഷം അങ്ങനെയല്ല. മേ ബി കുറച്ച് വീടിന്റെ പുറത്ത് മാത്രമേ ആൾക്കാർ സ്ഥിരമായ സ്ഥലത്തിൽ വരും. പക്ഷേ നമ്മൾ എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്നുണ്ട്, ഈ വർഷം ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഇതിന്റെ സ്ഥിതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ എട്ടുകാൽ പൊങ്കല എടുക്കണം എന്ന് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നു.